നമസ്കാരം. വർഗീയത ഇവിടെ വാഴില്ല എന്ന് ഉറക്കെ ഉറക്കെ പറഞ്ഞ തമിഴകം രാഹുൽ ഗാന്ധിക്ക് വെൽക്കം പറയുകയാണ്. തെന്നിന്ത്യൻ മണ്ണിൽ വേരിറങ്ങാത്ത ബി ജെ പിക്ക് വലിയ തിരിച്ചടിയാണ് രാഹുലിൻ്റെ തമിഴ്നാട് സന്ദർശനം നൽകുന്നത്. കേരളവും തമിഴ്നാടും ബി ജെ പിയെ ആട്ടിയകറ്റി രാഹുലിനെ വെൽക്കം പറയുമ്പോൾ മോദിയും ആഭ്യന്തരം കൈയാളുന്ന അമിത്ഷായും ഞെട്ടിവിറയ്ക്കുകയാണ്. ഇത്തവണ പൊങ്കലിൻ്റെ ഭാഗമായിട്ടാണ് രാഹുൽ തമിഴ്നാട്ടിലേക്ക് എത്തുന്നത്. ജനുവരി 14 മധുരയിലെത്തുന്ന രാഹുൽ ജല്ലിക്കെട്ടും കാണും. ഒരു ദിവസത്തെ സന്ദർശനത്തിനായിട്ടാണ് രാഹുൽ ഗാന്ധി മധുരയിലേക്ക് എത്തുന്നത്. അദ്ദേഹം പൊങ്കൽ ആഘോഷിക്കുകയും അവനിയപുരത്ത് ജല്ലിക്കെട്ട് കാണുകയും ചെയ്യുമെന്ന് തമിഴ്നാട് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് കെ എസ് അളഗിരിയും ചെന്നൈയിൽ വ്യക്തമാക്കിയിരുന്നു. കർഷകർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുവാനാണ് രാഹുൽ തമിഴ്നാട്ടിലേക്ക് എത്തുന്നത് എന്നാണ് സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം അവകാശപ്പെടുന്നത്. കർഷകരോടുള്ള ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുവാനാണ് രാഹുൽ എത്തുന്നത്. കാള കർഷകന്റെ പ്രതീകവും അവരുടെ നിത്യജീവിതത്തിന്റെ ഭാഗവുമാണ്. വിളവെടുപ്പ് ഉത്സവമായ പൊങ്കൽ ദിവസം രാഹുലിന്റെ സന്ദർശനം കർഷകർക്കും പരുക്കനായ തമിഴ് സംസ്കാരത്തിനും ആദരവ് നൽകുന്നതായിരിക്കും. ഇങ്ങനെയായിരുന്നു അളഗിരിയുടെ വാക്കുകൾ. ജല്ലിക്കെട്ട് കാണുന്നതിനായി കോൺഗ്രസ് മുൻ ദേശീയ അധ്യക്ഷനും വയനാട് MPയുമായ രാഹുൽ ഗാന്ധി തമിഴ്നാട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. പ്രത്യേക വിമാനത്തിലെത്തിയ രാഹുൽ ഗാന്ധി റോഡ് മാർഗം ആവണിയാപുരത്തെ ജല്ലിക്കെട്ട് കളത്തിലേക്കും എത്തി. 1 മണിക്കൂർ മത്സരം കണ്ടതിന് ശേഷമായിരിക്കും അദ്ദേഹം ദില്ലിയിലേക്ക് മടങ്ങുക. രാഹുൽ ഗാന്ധിയുടെ വരവിനോടനുബന്ധിച്ച് കർശന സുരക്ഷയാണ് പ്രദേശത്ത് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ആവണിയാപുരത്തെ ജല്ലിക്കെട്ട് സംഘാടക സമിതിയുടെ ക്ഷണം സ്വീകരിച്ചാണ് രാഹുൽ എത്തുന്നത് എന്നും വിരുദ്ധനഗർ MP മാണിക്യം ടാഗോർ വ്യക്തമാക്കിയിരുന്നു. മൊത്തം 700 കാളകളാണ് അവണിയാപുരത്തെ ജല്ലിക്കെട്ടിനായി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. രാഹുൽ ഗാന്ധിക്കൊപ്പം തമിഴ്നാട് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് കെ എസ് അളഗിരിയും കോൺഗ്രസ് നിയമസഭാ കക്ഷി നേതാവ് KR രാമസ്വാമിയും അവണിയാപുരത്ത് എത്തുന്നുണ്ട്. അതേസമയം സഹകരണ മന്ത്രി സെല്ലൂർ കെ രാജു, ക്ലറ്റോട്ടി അൻപലകൻ, പോലീസ് കമ്മീഷണർ പ്രേം ആനന്ദ് സിൻഹ എന്നിവർ ബുധനാഴ്ച വൈകിട്ട് വേദിയിലെത്തി ക്രമീകരണങ്ങളും പരിശോധിച്ചിരുന്നു. ജല്ലിക്കെട്ട് വേദിയിൽ 1300 പോലീസുകാരെയാണ് വിന്യസിച്ചിരിക്കുന്നത്. VIP സന്ദർശനത്തിനായി കൂടുതൽ പോലീസ് സേനയെ വിന്യസിച്ചിട്ടുണ്ടായെന്നും സിൻഹ വ്യക്തമാക്കി. 5 ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർമാർ പരിപാടിയുടെ സുരക്ഷാ ക്രമീകരണങ്ങൾക്ക് മേൽനോട്ടം വഹിക്കും. രാവിലെ 8 ആരംഭിച്ച മത്സരം വൈകിട്ട് 4 വരെയാണ് നീണ്ടു നിൽക്കുക. വേദിയിൽ ശാരീരിക അകലം പാലിക്കാൻ ജില്ലാ ഭരണകൂടം പ്രത്യേക നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. വെള്ളിയാഴ്ച പാലമേടുവിൽ നടക്കുന്ന ജല്ലിക്കെട്ട് പരിപാടിക്ക് ശേഷം ശനിയാഴ്ച അലങ്കനല്ലൂരിൽ നടക്കുന്ന പരിപാടിയിലും മുഖ്യമന്ത്രി എടപ്പാടി കെ പളനിസ്വാമിയും ഉപമുഖ്യമന്ത്രി ഒ പനീർസെൽവം സാക്ഷ്യം വഹിക്കും. അതേസമയം രാഹുൽ ഗാന്ധിയുടെ സന്ദർശനത്തിനെതിരെ വിമർശനവുമായി BJP രംഗത്തുണ്ട്. നേരത്തെ ജല്ലിക്കെട്ടിനെ എതിർത്തവരാണ് ഇപ്പോൾ പരിപാടി കാണാൻ എത്തുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് മുൻനിർത്തിയുള്ള കോൺഗ്രസിന്റെ നാടകമാണ് ഇതെന്നായിരുന്നു BJPയുടെ വിമർശനം. RSS നേതാവ് മോഹൻ ഭാഗവതും 2 സന്ദർശനത്തിനായി തമിഴ്നാട്ടിൽ എത്തിയിട്ടുണ്ട്. പൊങ്കൽ ഉത്സവങ്ങളിൽ ഇദ്ദേഹവും പങ്കെടുക്കുന്നുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പ് മുൻനിർത്തി ഇരുചേരിയിലുമുള്ള നിരവധി ദേശീയ നേതാക്കൾ വരും ദിവസങ്ങളിലും തമിഴ്നാട്ടിൽ എത്തിയേക്കുമെന്നാണ് സൂചന. അതേസമയം തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തമിഴ്നാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ നിരവധി സന്ദർശന പരിപാടികളാണ് കോൺഗ്രസ് ആസൂത്രണം ചെയ്തത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് രാഹുൽ 6 തവണ തമിഴ്നാട് സന്ദർശിച്ചിരുന്നു എന്നതും വ്യക്തമാണ്.